നമസ്കാരം, രമ്യ സ്നാക്സ് കാണലിലേക്ക് ഏവർക്കും സ്വാഗതം. സെറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ അതിന്റെ ബാക്കി പോർഷൻ നോക്കാം. നമുക്ക് എങ്ങനെ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. കേർലി ബ്രാക്കറ്റിനകത്ത് അതിന്റെ ഡബിൾ ബ്രാക്കറ്റിനകത്ത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ നമ്പേഴ്സിനെ എഴുതും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് എഴുതാറ് എന്ന് പറഞ്ഞു അല്ലേ. ആ സെറ്റിനെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി എഴുതാം. അതായത് സെറ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. റെപ്രസെന്റേഷൻ ഓഫ് എ സെറ്റ്. ആദ്യത്തെ മെത്തേഡ് റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രാക്കറ്റിനകത്ത് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ആ മെത്തേഡ് തന്നെ. രണ്ടാമത്തെ മെത്തേഡ് സെറ്റ് ബിൽഡർ അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്നാണ് പറയുന്നത്. സെറ്റ് ബിൽഡർ മീൻസ് സെറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തരും നമുക്ക്. എന്താണ് നമ്മള് നമ്മുടെ അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് അരിതമെറ്റിക് സീക്വൻസിലേക്കൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് സീക്വൻസ് എങ്ങനെയായിരിക്കണം എന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മൾ സീക്വൻസ് ഫോം ചെയ്തിട്ടുണ്ട്. സീക്വൻസിന്റെ ആൾജിബ്രയൊക്കെ ഫോം ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഇതിനകത്ത് എഴുതുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ മെത്തേഡ് എഴുതുന്നത്. അവിടെയും നമുക്ക് ഈ ബ്രാക്കറ്റ് ആവശ്യമാണ്. നമ്മുടെ കേർലി ബ്രാക്കറ്റിനകത്ത് എന്തെഴുതും, എക്സ് എഴുതും. എക്സ് ആരാണ്, ഈ സെറ്റിനകത്ത് വരുന്ന ഓരോ മെമ്പറും എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഈ സെറ്റിനകത്തുള്ള എക്സ് എങ്ങനത്തെ എക്സ് ഒക്കെ വരാം, ആരൊക്കെയാണ് ഈ എക്സ് ആയിട്ട് വരാനുള്ളത്. ആ എക്സ് അതിന്റെ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. ഒരു കോളം കഴിഞ്ഞിട്ട് രണ്ട് കുത്തിട്ടിട്ട് ആ പ്രോപ്പർട്ടി നമ്മൾ എഴുതുക. നോക്കിക്കേ, സെറ്റ് ഓഫ് ഓൾ എക്സ്. ഈ ബ്രാക്കറ്റിനെ നമ്മൾ എങ്ങനെ വായിക്കും, സെറ്റ് ഓഫ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ്, എല്ലാ എക്സിന്റെയും കൂടി സെറ്റ്. എങ്ങനത്തെ എക്സ് ആണ്, സച്ച് ദാറ്റ്. ഈ രണ്ട് കുത്തിനെ നമ്മൾ എങ്ങനെ വായിക്കും, സച്ച് ദാറ്റ്. അപ്പോ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ബാക്കി നമ്മുടെ പ്രോപ്പർട്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞ ഈ 1, 2, 3, 4, 5 എന്ന് പറയുന്ന സെറ്റിനെ തന്നെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, സെറ്റ് ബിൽഡർ ഫോം ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എന്താണ് 6നേക്കാളും കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന സെറ്റ് ഇതായിരിക്കത്തില്ലേ. അപ്പൊ ഇതിന് എങ്ങനെ പറയാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. തെറ്റുണ്ടോ, ഇല്ല. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എക്സ് ഒരു നാച്ചുറൽ നമ്പറും ആയിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5 ഓ 5 താഴെയുള്ള നാച്ചുറൽ നമ്പറോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 5 എഴുതും, 5 താഴോട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സും എഴുതും. നമ്മുടെ ഈ എ എന്ന് പറഞ്ഞ സെറ്റല്ലേ നമുക്ക് കിട്ടുന്നത്. മറ്റൊരു രീതി, എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വെയർ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എക്സ് ബിലോങ്സ് ടു എൻ. എങ്ങനെയാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 5നേക്കാളും ചെറിയ നമ്പർ ആകണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെ നിർത്തില്ല അല്ലെ. 5നേക്കാളും ചെറിയ നമ്പർ എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മൈനസ് നമ്പർ ഒക്കെ എഴുതി പോവും, 0 ഒക്കെ എഴുതി പോവും. അപ്പൊ അത് വരാതിരിക്കാനാണ് അടുത്ത കണ്ടീഷൻ വേർ എക്സ് ബിലോങ്സ് ടു എൻ. ഈ എക്സ് എവിടെയുള്ള ആളാണ്, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. അപ്പോ നാച്ചുറൽ നമ്പറിന്റെ കണ്ടീഷനും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഈ രണ്ട് കണ്ടീഷനും ചേരുമ്പോഴാണ് നമുക്ക് 1 to 5 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു രീതി നോക്കിക്കേ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 1 ≤ x ≤ 5. അതായത് എക്സിന്റെ വാല്യൂ ഏതൊക്കെ കൊടുക്കാം, ഈക്വൽ ടു 1, എക്സ് 1 ആകാം, എക്സ് ഈക്വൽ ടു 5, എക്സ് 5 ആകാം. അപ്പോ 1ഉം 5ഉം എക്സിന് വാല്യൂ ആയിട്ട് വരാം. പിന്നെ ഏതൊക്കെ വരാം, ഗ്രേറ്റർ ദാൻ 1, 2, 3, 4, ലെസ് ദാൻ 5, 5നേക്കാളും കുറവ്, 1നേക്കാളും കൂടുതൽ, 2, 3, 4. അപ്പൊ ടോട്ടൽ എടുത്താൽ 1 വരാം, 5 വരാം, 1നും 5നും ഇടയിൽ വരുന്ന നമ്പേഴ്സ് എടുക്കാം അല്ലെ. പിന്നെ എക്സ് എന്താകാനേ പാടുള്ളൂ, നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ നമ്മൾ പറക്കി എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമ്മുടെ സെറ്റിനകത്ത് ആരൊക്കെ വരും, 1ഉം 5ഉം 2, 3, 4. അപ്പൊ ഇത് തന്നെയാണല്ലോ സെറ്റ്. അപ്പൊ ഒരു സെറ്റിനെ തന്നെ നമുക്ക് പല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് എന്തുണ്ടാക്കി എടുക്കാൻ പറ്റും, സെറ്റ് ബിൽഡർ റൂൾ അനുസരിച്ച് നമുക്ക് സെറ്റാക്കി എഴുതാനായിട്ട് പറ്റും. അപ്പൊ വായിക്കേണ്ടത് എങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ബാക്കി പ്രോപ്പർട്ടി ആയിട്ട് വായിക്കാം. നമുക്ക് 2-3 സെറ്റ് എഴുതി നോക്കാം. ഏതൊക്കെ ഫോമിൽ, നമ്മുടെ റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും ഒക്കെ മാറി മാറി നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സൊല്യൂഷൻസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0
x square plus x minus 2 is equal to 0 in the solutions in a set builder form. Set builder form is not sorry, we have to use the roster form. If we have to use the set builder formula, we have to use the statement. Set of all x such that x is a solution of x square plus x minus 2. Okay. Now, we have to roster formula. Now, we have roster formula. The solution is product minus 2, gunikimba minus 2, add imba plus 1 varana. Add imba plus 1 the multiply same minus 2 maramala polynomial and the chapter nagatu number particular solution and dividican. Otherwise, then a number second degree equation nagatu number particular solution and dividican. Apart the answer is namaku same boy x plus 2 into x minus 1 is equal to 0. I take it. Avadan in the namaku end the item x is equal to x plus 2 0 agumbo. X equal to 2 item. Hello, minus 2 item. That is x minus 1 0 agumbo. X equal to plus 1 item. That is our solutions are covered. Minus 2 1 y is our solution. Now, we have to answer our solution. We have to set the name of the A and the answer set. Now, we have to minus 2 1 1 is the solution. Okay, answer. Randomate question, write set of all x such that x is a positive integer and x square less than or equal to 40. X is a positive integer. Namku in the formula thannekinnathu set builder formula aanu thannekinnathu. X is a positive integer. Integers z illa z plus maatram nammal eduthamadi. Adayathu endha 1 2 3 4 5 maatram eduthamadi. Angottulla numbers maatram eduthamadi. And x square less than or equal to 40. And then, we have to say that x is equal to z plus positive integer. We have to say x square less than or equal to 40. We have to say that x in the square is 40 and 40. அப்ப செட்டினாகத்து x square ஆன எழுதேண்டது அல்ல நமக்கு வேண்டது x மாத்திரமான வேண்டது പക്ഷേ ஆ எழுதுன x ന്റെ square எடுக்கும்போ 40 ல குறவாயிருக்கணும் அப்ப x ని நான் 1 கொடுத்து 1 ന്റെ square 1 ആണ് 40 നേക്കാളും ചെറുതല്ലേ 2 കൊടുത്തു 2 square 4 40 നേക്കാളും ചെറുത് 3 square 9 4 square 16 5 square 25 6 square 36, 7 square 49. 8x in a good tala, x square and alpha the carinu poom. Adu end alle, x in the square edukumba, alpha the munne veran in Namadi, upon numbered a set in Agatha, R verella members in Vertulu, upon numbered a set with a B in the peri good tal, set in Agatha Arakavarium, 1, 2, 3, 4, 5, 6 the verum, theticated there, numbered a setilla, 1 square, 2 square, 3 square, 1, 4, 9, 16, 25, all led the end of the x square ana. Namada set in agatholada, verum x ana lada. Okay. Ine, write 1, 4, 9, 16 in set builder form. In the another natural numbers in the square ana. Alle, endi in the illa. Upon namaka the engine parayam, c in the good gum, set of all x such that x is a natural number. Alepo, x and or another than the natural number ana. அப்போ நமக்கு வேண்டது x is equal to n square கொடுக்க. X என்ன வேண்டது n square வேணும். Square ஆன வேண்டது. இனி n ஆரான? N belongs to n. N is a natural number. போரே. நோக்கிக்கே set of all x such that x is equal to n square. எங்கனே எழுதாம் நமக்க x என்ன வரண்ணால n இந்த square ஆயிட்டு எழுதாம். N and Oranyale 1 in 1 good tal xaragum 1 in the square 1 agum. N and 2 good tal x and the equal 2 in the square iricum. That is 2 square 4 iricum number x. Alle number 2 in the square 4 iricum number x. N in a bagaram 3 good tal 3 in the square iricum x. Either 9 iricum number x. 9 11 another. Now we read the number of the statement. Statement I to edam again edam set of all x such that and that x is the square of natural numbers. X is the square of natural numbers. Angana venangil edam
set of all x such that x is the square of a natural number. Natural number and square ആണ് നമ്മൾ ഇതിനകത്ത് എഴുതുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി ലാസ്റ്റ് വൺ റൈറ്റ് 1 by 2, 2 by 3, 3 by 4, 5 by 4, 5 by 6, 6 by 7. ഈ ഒരു സെറ്റിനെ എന്തിലായിട്ട് എഴുതുക? സെറ്റ് ബിൽഡർ ഫോം ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് 1 by 2, 2 by 3, 3 by 4, 4 by 6, അങ്ങനെ പോകുന്ന സെറ്റാണ്. സെറ്റ് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നമ്മളിത് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതിയതുപോലെ നമുക്ക് എഴുതാം, ഒരു ഇക്വേഷൻ പോലെ നമുക്ക് എഴുതാം. ഇത് ഏത് ഫോമാണ് നോക്കിക്കേ. മുകളിൽ 1 വന്നപ്പോൾ താഴെ 2 വന്നു, മുകളിൽ 2 വന്നപ്പോൾ ഡിനോമിനേറ്ററിൽ 3 വന്നു, 3 വന്നപ്പോൾ 4 വന്നു അല്ലേ. മുകളിൽ ഏത് നമ്പർ വരുന്നോ അതിനോടുകൂടി 1 കൂട്ടിയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ആ ഐഡിയ പോലെ നമുക്ക് ദാറ്റ് ഈസ് ഡി എന്ന് പേര് കൊടുക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൻ ബൈ, മുകളിൽ എൻ ഏതാണോ അതിനേക്കാളും 1 കൂടുതലായിരിക്കും താഴെ അല്ലേ. മുകളിൽ എൻ എടുത്താൽ എൻ എത്രയായിരിക്കണം താഴെ? എൻ പ്ലസ് 1. 1 ഇവിടെ കൊടുത്താൽ, എൻ 1 കൊടുത്താൽ ഇവിടെ 1 + 1 2 വരണം, എന് 2 കൊടുത്താലോ 2 + 1 3 വരണം. അങ്ങനെ എങ്ങനെ കൊടുക്കണം? ഇത്രയും മാത്രം എഴുതി നിർത്തിയാൽ മതിയോ? ഇനി എന്നിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഏത് മുതൽ ഏത് വരെയാണ് നമ്മുടെ എന്ന് പോകുന്നത്? എന്നിന്റെ വാല്യൂ നമ്മൾ മേലിൽ കൊടുക്കുന്നതാണ് നമ്മുടെ എന്ന്. 1 മുതൽ എന്നിന് നമ്മൾ ഏത് വരെ വാല്യൂ കൊടുക്കുന്നുണ്ട്? 6 വരെ നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലെ. എന്നിന് 1 മുതൽ 6 വരെയുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 1 < or = n < or = 6 കൊടുക്കാം. 1 > or = n > or = 6, 1 മുതൽ 6 വരെയും അതിനിടയിലും വരുന്ന നമ്പേഴ്സ്. ഇനി എന്നെ നമുക്ക് ഫ്രാക്ഷൻ എടുക്കണ്ട, എന്നെ എന്തെടുത്താൽ മതി? എൻ ബിലോങ്സ് ടു എൻ, എന്നെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ എടുത്താൽ മതി. വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം നമുക്ക്? എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൻ ബൈ എൻ പ്ലസ് 1. എന്ന് പറയുന്നത് ഏതിനകത്തുള്ളതാണ്? എൻ ഈസ് എ നാച്ചുറൽ നമ്പർ. 1, 2, 3, 4 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കേണ്ടത്. എന്നിന് ഏത് വരെ വാല്യൂ കൊടുക്കാം? 6 വരെ വാല്യൂ കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ന് < or = 6 കൊടുക്കാം. എന്നിന് എന്താണ്, 6 ഉം 6 ന് താഴോട്ടുള്ള നമ്പേഴ്സും കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എൻ < or = 7 കൊടുക്കാം. അവിടെ ഈക്വൽ ഇടരുത്, ഈക്വൽ ഇട്ടാൽ നമ്മൾ ഈ നമ്പറിനെ കൂടി എടുക്കും. ഇവിടെ ഈക്വൽ ഇട്ടാൽ നമുക്ക് 6 വരെ, 6 നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഈക്വൽ ഇട്ടിട്ടില്ല, നമ്മൾ 7 എന്ന് കൊടുത്തിട്ടുണ്ട്. ലെസ് ദാൻ ആണ്, അതായത് 7 എടുക്കാൻ പാടില്ല, 7നേക്കാളും ചെറുത്. 6 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ കൊടുക്കാൻ വരുന്നത്. അപ്പോൾ ഇത് ഈ ഫോമിൽ എഴുതാം, ഇതുപയോഗിച്ച് എഴുതാം, ഇതുപയോഗിച്ച് എഴുതാം. അങ്ങനെ ഏത് ഫോം ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ഫോമിലോട്ട് മാറ്റി എഴുതാൻ പറ്റും? സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു സാധനം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു, സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് സെറ്റിനകത്തുള്ള എലമെന്റിനെ സൂചിപ്പിക്കാനും, ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിന്റെ പേര് അല്ലെ. എന്താണ് ഇവിടെ എൻ എന്ന് പറഞ്ഞാല്? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. 1, 2, 3, 4 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിനെ സൂചിപ്പിക്കാനുമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻസ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലെഫ്റ്റ് സൈഡില് PRINCAL ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ഒരു സെറ്റിനകത്ത് 0 തന്നിട്ടുണ്ട്, സെറ്റിനകത്ത് 1, 2, 3, 4, 5, 1, 2, 3, 6, 9, 18 തന്നിട്ടുണ്ട്, സെറ്റിനകത്ത് 3 ഉം -3 തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ -9 ഈസ് ഈക്വൽ ടു 0. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വേർഡ് ലെറ്റർ ഓഫ് ദ വേർഡ് പ്രിൻസിപ്പൽ. അപ്പൊ നമുക്ക് അതിൽ നിന്നും ഇതിൽ ഏതാ വരുന്നതെന്ന് വെച്ചാൽ മാച്ച് ചെയ്യണം. അപ്പൊ ആദ്യത്തേത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഈസ് ദ ഡിവൈസർ ഓഫ് 18. 18 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ്, അതിന്റെ ഒരു സെറ്റ് എഴുതുക. നമുക്ക് നോക്കാം ഇതിൽ ഏതാകാനാണ് ചാൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് നോക്കിക്കേ, 18 ഫാക്ടേഴ്സ് 1, ഓക്കെ, 2 കൊണ്ട് 18 ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് പറ്റും, 6 കൊണ്ട് പറ്റും, 9 കൊണ്ട് പറ്റും, 18 കൊണ്ട് പറ്റും. ഇതെല്ലാം നമ്മുടെ 18 ഡിവൈസർ അല്ലേ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ സെറ്റാണ്. ദെൻ
രണ്ടാമത്തെ സെറ്റ് ഏതായിരിക്കും ഇതിനകത്ത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് നയൻ ഈസ് ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർ മൈനസ് നയൻ സീറോ ആയിട്ട് വരത്തക്ക രീതിയിലുള്ള എക്സ് നമുക്ക് വേണം. നോക്കാമല്ലോ, എക്സ് സ്ക്വയർ മൈനസ് നയൻ ഈക്വൽ ടു സീറോ ആണെങ്കിൽ മൈനസ് നയൻ റൈറ്റിലോട്ട് പോയാൽ എക്സ് സ്ക്വയറിന്റെ വാല്യൂ പ്ലസ് നയൻ കിട്ടും. അങ്ങനെ വന്നാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നയണിന്റെ റൂട്ട് ആയിരിക്കും. നയണിന്റെ റൂട്ട് ഏതൊക്കെ വരാം? പ്ലസ് ത്രീയും വരാം, മൈനസ് ത്രീയും വരാം. പ്ലസ് ഓർ മൈനസ് ത്രീ വരാം അല്ലെ റൂട്ട് എടുക്കുമ്പോ? അപ്പൊ ത്രീയും മൈനസ് ത്രീയും വരാം. ഇനി നമ്മുടെ സെറ്റിൽ ആരൊക്കെയാ വേണ്ടത് നോക്കാം. നമുക്ക് നാച്ചുറൽ നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ മൈനസ് നമ്പർ എടുക്കാൻ പറ്റില്ല. നോക്കാം, എക്സ് ഈസ് ആൻ ഇൻറ്റിജർ എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഇൻറ്റിജർ ആകുമ്പോ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും എടുക്കാമല്ലോ. അപ്പൊ നമ്മുടെ സെറ്റിനകത്ത് ത്രീയും മൈനസ് ത്രീയും വേണം. നോക്കിക്കേ, ത്രീയും മൈനസ് ത്രീയും വേണം. അപ്പൊ രണ്ടാമത്തെ സെറ്റ് ഇതാണ്. ഇനി മൂന്നാമത്തേത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ. എക്സ് പ്ലസ് വൺ വൺ ആയിട്ട് വരത്തക്ക രീതിയിലുള്ള എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ എക്സ് എന്താണ് സോൾവ് ചെയ്യുമ്പോ? വൺ മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ. എക്സിന്റെ വാല്യൂ എത്രയാണ്? സീറോ. അപ്പൊ നമ്മുടെ സെറ്റിനകത്ത് സീറോ മാത്രമുള്ള സെറ്റ് ഉണ്ടോ നോക്കിക്കേ. ദേ ഉണ്ട് അല്ലെ. അപ്പോ ഇത് സെറ്റ് സീറോ മാത്രമുള്ള സെറ്റാണ്. ലാസ്റ്റ് വൺ ഈസി ആണ്. പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ബോർഡിനകത്തുള്ള ലെറ്റേഴ്സ് പി ആർ ഐ എൻ സി ഐ. രണ്ടാമത് വേണോ? വേണ്ട. പിന്നെ വീണ്ടും പി വരുന്നുണ്ട്. രണ്ടു പ്രാവശ്യം എഴുതണോ? വേണ്ട. എ എൽ. അപ്പൊ ഇത് ഏതിന് മാച്ച് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ ലാസ്റ്റ് വരുന്നതിന് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് തന്നാൽ നമുക്ക് തിരിച്ചെഴുതാനും അറിയാം, റോസ്റ്റർ ഫോമിൽ തന്നാൽ തിരിച്ചെഴുതാനും അറിയാം അല്ലെ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.